മദ്യഷാപ്പുകൾ അനുവദിക്കുന്നതിൽ പഞ്ചായത്തുകളുടെ അധികാരം തട്ടിപ്പറിച്ച് അബ്കാരി കോൺട്രാക്ടർമാർക്ക് നൽകി ഇടത് സർക്കാർ ചെയ്തത് വലിയ ദ്രോഹമാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും അനുമോദിക്കുന്നതിനായി യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൗരാധരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യഷോപ്പുകൾ അനുവദിക്കാനും റദ്ദാക്കാനുമുള്ള പഞ്ചായത്തുകളുടെ അധികാരം തട്ടിപ്പറിച്ച് അബ്കാരി കോൺട്രാക്ടർമാർക്ക് കൈമാറിയ ഇടത് സർക്കാർ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. ഇന്ത്യയിൽ ഒരൊറ്റ ഗവൺമെന്റും ഇതുപോലെ മദ്യം ഒഴുക്കിയിട്ടില്ലെന്നും അബ്കാരി കോൺട്രാക്ടർമാരെ സന്തോഷിപ്പിക്കുന്നതിനും പണത്തിനും വേണ്ടി നാഷണൽ ഹൈവേ, പള്ളി, മറ്റു ആരാധനാലയങ്ങൾ എന്നിവയുടെ അടുത്തെല്ലാം മദ്യഷാപ്പുകൾ ഒഴുക്കിയതിന്റെ വിപത്താണ് രാജ്യം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും അനുമോദിക്കുന്നതിനായി യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൗരാതരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തുകൾക്ക് നേരത്തെ യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് കൊടുത്തിട്ടുള്ള അധികാരമായ മദ്യഷാപ്പുകൾ അനുവദിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള പഞ്ചായത്തിന്റെ അധികാരം തട്ടിപ്പറിച്ച് സ്വയം ചോദിക്കുകയാണ്. പല പഞ്ചായത്തുകളും പ്രതിഷേധിച്ചു. ഞങ്ങളൊക്കെ അന്ന് മദ്യവർജന സമിതിയിലൊക്കെ തന്നെ പല പരിപാടികളിലും അവർ സങ്കടപ്പെടുന്നത് കണ്ട് പലരും പങ്കെടുത്തതാണ്. എന്തായിരുന്നു ലക്ഷ്യം? ഞങ്ങൾ കൊടുത്തുള്ള എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് അബ്കാരി കോൺട്രാക്ടർമാരെ പ്രീതിപ്പെടുത്തേണ്ട സന്തോഷമുണ്ട്. നിങ്ങൾ ഗൗരവമായി കാണേണ്ട ഒരു ആശയമാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിരുന്നത് രാജ്യത്തിന്റെ നന്മയല്ല. മദ്യം കുടിച്ചിട്ട് എത്ര പേര് എന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയാലും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇടതുപക്ഷ മുന്നണി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ആ ഏറ്റവും വലിയ ദ്രോഹം അന്നും ഇന്നും നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പഞ്ചായത്തുകളുടെ കയ്യിൽ നിന്ന് അധികാരം എടുത്തു മാറ്റി. മദ്യവും മയക്കുമരുന്നും കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും നേരിടുന്ന ഗാർഹിക പീഡനങ്ങൾക്കടക്കം ഇത് വഴിവെച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ ഫാസിസത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ നിഷ്ക്രിയനായ മുഖ്യമന്ത്രിയാണ് കേരളത്തിലേതെന്നും ഇ ടി പറഞ്ഞു. സ്റ്റാലിൻ, നിതീഷ് കുമാർ, മമതാ ബാനർജി തുടങ്ങിയവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പിണറായിയുടെ സ്ഥാനം എങ്ങുമെത്തുകയില്ലെന്നും കേന്ദ്രത്തിനെതിരെ ചെറുവിരലനക്കാത്ത ഇടതു സർക്കാർ ഫാസിസ്റ്റുകൾക്ക് ദാസ്യവേല ചെയ്യുകയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. ഇവിടെ വലിയ പത്രാശിപര് പറയുന്നുണ്ടല്ലോ എത്ര നല്ല മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുണ്ട്. സ്റ്റാലിൻ, നിതീഷ് കുമാർ, അങ്ങനെ നോക്കി മമതാ ബാനർജി, അവരെയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് എവിടെയാണ് പിണറായി വിജയന്റെ സ്ഥാനം? ഇവിടെ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നായകളെ എതിർക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ ആ ഫാസിസ്റ്റുകളുടെ ദാസ്യവേദ ചെയ്യുന്ന സമീപനമാണ് നാട്ടിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷക്കാരുടെ ഒരു ഞങ്ങൾ വേണ്ടി നിങ്ങൾ നോക്കാൻ എന്താ നിങ്ങൾ നോക്കിയത്? നരേന്ദ്രമോദി ഗവൺമെന്റ് സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അതാദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ, സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്, കെ സി അബു, ജില്ലാ പഞ്ചായത്ത് അംഗം നസർ എസ്റ്റേറ്റ് മുക്ക്, സി ജെ ആന്റണി, കെ ടി മൻസൂർ, എം സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. യു പി മുഹമ്മദ്, മജീദ് മൂലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേരത്തെ ചുള്ളിക്കാപ്പറമ്പങ്ങാടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഭരണസമിതി അംഗങ്ങളെ ചെറുവാടി അങ്ങാടിയിലെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.